വെൽക്കം ബാക്ക് ടു എ ന്യൂ മച്ച്. അവിടെ വീണ്ടും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ വീഡിയോ മച്ച. അവരെ അതായത് നമ്മൾ ഗെയിമിന്റെ അപ്ഡേഷൻ വരുന്നുണ്ട്, പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് ഇത്ര. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോണത്. എന്തായാലും നമ്മുടെ ഗെയിം ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട് ഓരോ അപ്ഡേഷൻ കൂടുമ്പോഴും. അതെന്തായാലും വരട്ടെ, ഇതിനൊക്കെ തന്നെ നല്ല ഗെയിം ഒന്ന് ഉഷാറാവുക ഗൈസ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ മിത്ത് ബാസ്റ്റിംഗ് എപ്പിസോഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്കൊരു മിത്ത് ബാസ്റ്റിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനിയൊന്നും നോക്കട്ടെ, നമ്മൾ നേരെ പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് കോഡുകളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോണത് നമ്മൾ ഗെയിമിൽ ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏതോ ഒരു ഈ കഴിഞ്ഞ അപ്ഡേഷനിലാണാവോ അതോ അതിന്റെ മുന്നത്തെ അപ്ഡേഷനിലാണാവോ ഗൈസ് ഈ ഒരു സംഭവം ഇവന്മാർ എടുത്ത് കളഞ്ഞ്. അത് നിങ്ങൾക്കറിയാലോ എന്താണെന്ന്, കാർ ഷോറൂമിൽ എടുത്തു കളയാൻ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ആ കാർ ഷോറൂം എടുത്തു കളഞ്ഞിട്ട് അവിടെ എന്തോ ഒരു വേറെ ലെവലിൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ മുന്നത്തെ കാർ ഷോറൂം, അതെടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ ഇവിടെ കൺസ്ട്രക്ഷൻസ് ഏരിയ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഫ്രണ്ട്ഭാഗത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റേസിംഗ് ട്രാക്ക് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിന്റെ കഴിഞ്ഞൊരു എപ്പിസോഡില് ഇവിടെ ഒരു റേസിംഗ് മത്സരം നടത്തിയതാണ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എപ്പിസോഡ് ഗൈസ്. ആ ഒരു വീഡിയോ കാണത്തിലുണ്ടെങ്കിൽ ഗൈസ് ആ ഒരു വീഡിയോ കണ്ടേക്കാ, വേറെ ലെവലാണ്. നമ്മുടെ അബ്ബാസുക്ക് അതേപോലെ തന്നെ സുക്കൂറിക്കും പിന്നെ അതേപോലെ തന്നെ വേഗാലടനൊക്കെ മത്സരിച്ച് നമ്മളാണ് ആ ഒരു കളിയിൽ കപ്പടിച്ചത്. ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ആണ് ഇപ്പോ ഇവിടെ നിലവിലുള്ളത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കാർ ഷോറൂം കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ ഗായ്സ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിറ്റിയിൽ തന്നെ ആയിരിക്കും. കാരണം കൂടുതലും നമ്മുടെ സിറ്റിയിലാണ് പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വന്നു, അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലായിരിക്കും ചിലപ്പോൾ പുതിയ നമ്മുടെ കാർ ഷോറൂം വരുന്നത്. അപ്പൊ പുതിയ കാർ ഷോറൂമിന്റെ ഒരു ചെറിയ ഒരു പ്രിന്റ് ഇവന്മാർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു കാർ ഷോറൂമിന്റെ പ്രിന്റ് ആണ് ഇപ്പൊ നിങ്ങളിത് ഈ ഒരു പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സംഭവം നോക്കുമ്പോൾ തന്നെ വേറെ ലെവലാണ്. ഒരു ലക്ഷറി സ്റ്റൈലിലൊക്കെയാണ് ഇവന്മാർ ഈ ഒരു കാർ ഷോറൂം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ ഫോട്ടോ കിട്ടുന്നതാണ് ഗൈസ്. അത് മാത്രല്ല, പിന്നെ എന്താണ് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി. ആ പിന്നെ ഇതിന് രണ്ട് നിലയാണ് കേട്ടോ, നമ്മളെ പഴയതിനും രണ്ട് നില ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു വലിയ, അതിന് കൂടുതൽ മോഡലും കാര്യങ്ങളൊന്നുമില്ല. അതൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് കാർ ഷോറൂം എന്ന് കൊടുത്തിട്ട് അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും കാർ ഷോറൂം വരട്ടെ, കാർ ഷോറൂം വരട്ടെ. നമ്മളെ മറ്റേ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം ഉണ്ടല്ലോ, അതില് മറ്റേ ഹോസ്പിറ്റലിൽ വന്ന് പിന്നെ അത് മാത്രല്ല ഗൈസ് മറ്റേ കാർ ഷോറൂം, അതിനുള്ള കാർ ഷോറൂം വേറെ ഇടിവെട്ടായിട്ടോ, ഇടിവെട്ട് പറഞ്ഞ ഇടിവെട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഓ എന്റെ മോനെ സീൻ ഗൈസ്, അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ 3 ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിലുണ്ട് ഹോസ്പിറ്റലും അതേപോലെ തന്നെ കാർ ഷോറൂം. ആ കാർ ഷോറൂം വേറെ ലെവലാട്ടോ, അതും ഏതാണ്ട് ഈ ഒരു ഗെയിമിലെ മെത്തേഡ് പോലെ തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഗെയിമില് നിങ്ങൾക്കറിയില്ലേ ഗൈസ്, അതായത് RGS ടൂളിൽ കയറിയിട്ട് കാർ ഷോറൂം എന്നൊക്കെ അടിച്ചാലാണ് കാർ ഷോറൂം വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൽ. അതിലെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ഫോണിൽ 34 34 എന്നുള്ള കോഡ് അടിച്ചു കഴിഞ്ഞാല് എന്തുവരും അവിടെ കാർ ഷോറൂമിന്റെ, കാർ ഷോറൂം ഓൾറെഡി അവിടെ ഉണ്ട്, ആ കാർ ഷോറൂമിന്റെ അകത്ത് കാറുകൾ വരും, സ്പോൺ ആയിട്ട് വരും. 3 കാറുകളാണ് വരാ. വീണ്ടും നമ്മൾ 34 34 അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് എന്താവും, അവിടെ ആ ഒരു കാർ ഷോറൂമിന്റെ അകത്തുള്ള കാറുകൾ ഡിസപ്പിയർ ആവും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ലെവല് സാധനം വന്നിട്ടുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അതാണ് മച്ചാമരം നിങ്ങൾ കാണേണ്ടത്. ഈ ഒരു ഗെയിമിൽ ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അത് മാത്രല്ല ഗൈസ് സൈക്കിൾ റിക്ഷയും വരുന്നുണ്ട്. നിങ്ങൾ നമ്മളെ നാട്ടിൽ ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈസ് ഇതില്ല. ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് പോകേണ്ടി വരും. നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് പഞ്ചാബ്, ഡൽഹി അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ മുംബൈ, ഹൈദരാബാദിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ റിക്ഷ കാണാൻ പറ്റും. തമിഴ്നാട്ടിലുണ്ട് കേട്ടോ സാധനം. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് ബുമാര് വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഫുള്ളായി എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ സ്ക്രീനിൽ ഈ കാണുന്നതാണ് നമ്മുടെ സൈക്കിൾ റിക്ഷ ഗൈസ്, സൈക്കിൾ റിക്ഷ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ഗീവ് അവേ കൊടുക്കുന്നില്ലേ, ഗീവ് അവേ കൊടുക്കുന്നില്ലേ എന്ന്. ഓക്കെ, നമ്മൾ 200,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഗീവ് അവേ കൊടുക്കുക എന്നുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പൊ എന്തായാലും ഗൈസ്, എന്നാലും 200,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. വരാൻ പോകുന്ന അപ്ഡേഷനിൽ നമ്മുടെ സൈക്കിൾ റിക്ഷയുടെ കോഡ് എത്ര ആണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു ഗസ് ചെയ്ത കറക്റ്റ് നമ്പറിന് 500 രൂപ ഞാൻ ഗീവ് അവേ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ മച്ചവരെ, അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. 500 രൂപയാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എത്രയാണ് കോഡെന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്ക്. അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ആ കോഡ് ആരെയെങ്കിലും അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് അവർക്ക് 500 രൂപ ഓൺ ദ സ്പോട്ടിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോ എല്ലാവരും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാ. അതിപ്പോ അത് മാത്രമല്ല, നമ്മളെ ഈ ഇനി മുതൽ ഇതുപോലുള്ള കുറച്ച് കളികൾ വേറെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ വരാൻ പോകുന്ന സാധനം മൾട്ടിപ്ലെയർ ആണ്. മൾട്ടിപ്ലെയർ ഗൈസ്, മൾട്ടിപ്ലെയർ ആണ് വരാൻ പോകുന്നത്. അതെന്തായാലും വേണ്ട ഒരു സംഭവം തന്നെയാണ്. മച്ചാമ്മരെ കറക്റ്റ് തന്നെ പോയാൽ മതി. ഓക്കെ, മൾട്ടിപ്ലെയർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഓ ജസ്റ്റ് മിശ്രാ, നമ്മൾ രോഹിത് ഗെയിമിംഗ് ഓൾറെഡി മുന്നേ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മൾട്ടിപ്ലെയർ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അതും ഈ ഒരു വരാൻ പോകുന്ന അപ്ഡേഷനിൽ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ മച്ചമ്മരെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? അപ്പൊ വരാൻ പോകുന്നത് സൈക്കിൾ റിക്ഷ, ഷോറൂം, മൾട്ടിപ്ലെയർ. ഐ, എന്തായാലും വരാൻ പോകുന്ന അപ്ഡേഷനിൽ ഒരു 5-7 കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങും ബാക്കിയുള്ള എല്ലാ ഗെയിമുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അച്ഛാൻ പറഞ്ഞ നമ്മൾ മൾട്ടിപ്ലെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കളിക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക്. അപ്പൊ അതിന്റെ ലിങ്ക്, നമ്മളെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ നമ്മളെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവർക്ക് ഗൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് അവർ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് ഫോളോ ആക്കിയേക്ക്. ഇനിയാണ് വരാൻ പോകുന്നത് ഗൈസ്. ഞാൻ ഇത് രോഹിത് ഗെയിമിങ്ങിനോടും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ഞാൻ ഒരുപാട് വട്ടം ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, രോഹിത് ഗെയിമിനോടും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഫിനാലി ഗൈസ് അതിനോട് തീരുമാനമായിരിക്കുകയാണ്. അതായത് നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷൻ മിക്കവാറും ഈ വരുന്ന പുതിയ അപ്ഡേഷനിൽ തെറിക്കും. എന്നിട്ട് അതിന്റെ പകരം വേറൊരു കിടുക്കൻ റെയിൽവേ സ്റ്റേഷൻ ആണ് വരാൻ പോകുന്നത് ഗൈസ്. അത് മാത്രല്ല, ഒരു ടണലും കൂടി വരുന്നുണ്ട്. ഓ മച്ചമ്മര, ടണല്, ഗുഹ വന്നു കഴിഞ്ഞാൽ പുള്ളിയായിരിക്കും ഗൈസ്. പക്ഷെ ഗുഹ വരണമെന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ഈ ഒരു ഗെയിമിൽ മലകളൊക്കെ വരേണ്ടി വരും. എന്നല്ല ഗൈസ് തണലാവത്തുള്ളൂ. ഇനി അഥവാ ഇവിടെ ഒക്കെ കുത്തിപ്പൊളിച്ചിട്ട് ഇനി അടിയിലൂടെ ആയിരിക്കും ഇവന്മാര് ടണലിടാൻ പോകുന്നത്. എന്തായാലും സംഭവം നമ്മൾക്ക് കണ്ടറിയാം. അങ്ങനെ വരികയാണെങ്കിൽ ഗൈസ് ചിലപ്പോ നമ്മുടെ ഈ ട്രെയിനൊക്കെ പോയിട്ട് ചിലപ്പോ മെട്രോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മളെ പഴയത്. പക്ഷേ ഇതൊക്കെ ആദ്യം കാണുമ്പോ ഇത് വന്നപ്പോ ഗുമ്മായിരുന്നു. എന്നാലും ഇത് എടുത്ത് കൊണ്ട് കളയണം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ ടണല് വരികയാണെങ്കിൽ ഈ റെയിൽവേ പാതകൾ ഉണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം ഗൈസ്. അതല്ലെങ്കിൽ ഈ റെയിൽവേ ട്രാക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ കാണുന്നൊരു മല ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലൂടെ ആക്കേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ അത് പൊളിയായിരിക്കും ഗൈസ്. അപ്പൊ ടണലിന്റെ പിക്ചറും കാര്യങ്ങളൊന്നും ഇവന്മാർ പുറത്തുവിട്ടിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ അതിന്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം വരുന്നത് RGS ടൂളിനകത്തോ RGS ടൂളിനകത്താണ് ഇങ്ങനൊരു സംഭവം വരുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അപ്ഡേഷൻ ഇനി വരാനേ ഏകദേശം 10-11 ദിവസം ബാക്കിയുള്ളൂ. പിന്നെ അത് മാത്രല്ല, നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള എയർപോർട്ട് ഒന്ന് മാറ്റണം. പിന്നെ എയർപോർട്ട് മാറ്റിയിട്ട് ഒരു വെറൈറ്റി തരത്തിലുള്ള കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്, പിന്നെ അത് മാത്രല്ല ഗൈസ് നല്ല കിടുക്കൻ പ്ലെയിനുകളൊക്കെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഗെയിം ഒന്ന് പൊളിച്ചേർന്ന്. കാരണം നമ്മൾ ഇതിന് മുന്നത്തെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഇന്ത്യയിലല്ല, ഗാങ്സ് ഓഫ് ഇന്ത്യയുടെ ഗെയിമിലുള്ള ആ ഗെയിമിലാണെങ്കിൽ ഫുള്ള് ഗ്ലിച്ചാണ്. എന്നാലും ആ ഗെയിമിലുള്ള എയർപോർട്ടിന്റെ അകത്ത് വരെ കയറാൻ പറ്റും ഗൈസ്. അപ്പൊ മച്ചമ്മര എല്ലാരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കട്ട, മറക്കരുത്, വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിച്ചേക്കാം. മച്ചമ്മര, നമ്മൾ ഇതിന്റെ മുന്നേ ഡെലിവർ ഓസ് ദ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം പ്ലേയുടെ വീഡിയോ 2 പാർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അങ്ങനെ ആരും കണ്ടിട്ടില്ല. എല്ലാവരും ആ ഒരു വീഡിയോ കാണാൻ നോക്കുക, ഇതാണ് നമ്മളെ വീഡിയോ. അപ്പൊ ഗൈസ് ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. കിടുക്കും ഗെയിം എന്ന് പറഞ്ഞാൽ കിടുക്കും ഗെയിമാണ്. ആ ഒരു ഗെയിം പ്ലേ എല്ലാവരും കാണാൻ നോക്കുക. ഇതേ നമ്മുടെ സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരിക്കുകയാണ്, ബ്രോ 3600 അടിച്ചാലും ഗൈസ് ഓട്ടോറിക്ഷ വരത്തില്ല. ഗൈസ് ഗെയിമിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ലല്ലോ, അപ്പോഴത്തേക്കും 3600 അടിച്ചാലും ഗൈസ് ഓട്ടോറിക്ഷ വരുന്നോ? എന്താ ഇപ്പം പറയുന്നത്? ഗെയിമിന്റെ അപ്ഡേഷൻ വന്നെങ്കിലല്ലേ നമുക്ക് ഈ കോഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. 3600 അഥവാ ഉണ്ടാവും ഗൈസ്, അടിച്ച് നോക്കല്ലേ. 3600 നമ്മളെ പഠിച്ചറാ, ഇത് പറ്റിക്കലാണ് പറ്റിക്കല്. അപ്പൊ എനിക്ക് തോന്നിന്നാണ്, അല്ലെങ്കിൽ നമ്മളെ ഗെയിമിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോഴത്തേക്കും പുള്ളി ഗസ് ചെയ്ത് ഇപ്പൊ മച്ചാൻ പറയാം. നമ്മളെ സൈക്കിൾ റിക്ഷയുടെ കോഡ് എത്രയാണെന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്ക്. നമ്മളെ 500 രൂപ നിങ്ങൾ മിസ്സാക്കിട്ടാ കാര്യത്തിനാണ്. 500 രൂപ നിങ്ങൾ മിസ്സാക്കരുത്. കറക്റ്റ് കോഡ് പറയുന്നത് ആരാണോ
പുള്ളിക്ക് നമ്മൾ ഓൺ സ്പോട്ടിൽ 500 rupees സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ 5-5-5 അടിച്ച് കഴിഞ്ഞാൽ ജെറ്റ് വരുന്നു. 5-5-5 ഗൈസ്, നമ്മൾ ഈ ഒരു ഗെയിമില് പ്ലെയിൻ ഉണ്ട്, പക്ഷെ 5-5 അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് ജെറ്റ് വരുന്നു. ഓ ഇതാണ് ജെറ്റ്, എടാ ഇത് ജെറ്റല്ല, ഇത് മറ്റേ പ്ലെയിനാണ്, മറ്റേ കുട്ടി പ്ലെയിൻ എന്ന് പറയും. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗെയിമിൽ ജെറ്റ് കൊണ്ടുവരണം, കാരണം നമ്മൾ ആർജിസ് ടൂളിൽ ഈ ഒരു സാധനം ഓൺ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ജെറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് ആകാശത്ത് ജെറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സാധനം നമ്മൾക്ക് പറപ്പിക്കാനോ അല്ലെങ്കിൽ വല്ല എയർപോർട്ടിലോ ഇവന്മാർക്ക് കൊണ്ടിട്ടുടാ. അല്ല ഞാൻ ഇതാ പോണു, സാധനം പോണുണ്ടല്ല, കിടുക്കൻ ജെറ്റ്, മറ്റേ അമേരിക്കന്റെ മറ്റേ എന്താണ് അതിന്റെ പേര്, എന്തോ ഒരു കിടുക്കൻ, എന്തോ ഒരു പേര് പറയും ഗൈസ്. നെക്സ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് പറഞ്ഞിരിക്കുകയാണ്, 6415 അടിച്ചാൽ ഗൈസ് ടൗണ് വരും. അത്ര ടൗണാ, അത് നോക്കണം ഗൈസ്. അല്ലേ നമ്മുടെ ഈ ഒരു ഗെയിമിൽ കഴിഞ്ഞ അപ്ഡേഷനിൽ പുതിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണല്ലോ, നിങ്ങൾക്കറിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ ചാൻസ് ഉണ്ട് ഗൈസ്. 6415 കൂടെ വരുന്നത്, ടൗണ് വരത്തില്ല ഗൈസ്. ഈ കൂടുതൽ ടൗണെങ്കിൽ ടൗണ് മുത്തേ, അത് ശരി, നമ്മളെ പറ്റിക്കല. ഈ ഇത് അടുത്ത വീണ്ടും എൻ്റെ പൊന്നളി അടുത്ത ഓട്ടോറിക്ഷ വരത്തില്ല ചേട്ടാ. ഇതിപ്പോൾ വലിയ കളിയായാലോ, ഇപ്പം ഇതിപ്പോൾ വലിയൊരു പ്രശ്നമായാലോ. 9666 അടിച്ചാൽ ഗൈസ് ഇത് വീണ്ടും ഓട്ടോറിക്ഷ വരുന്നു. 9666 ഇത് പറ്റിക്കൽ ബൈ ഹേ. പിന്നെ നമ്മുടെ GTA 5 ഗെയിം പ്ലേ വരുന്നുണ്ട് മറ്റന്നാൾ മുതൽ, നമ്മുടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഗൈസ് നമ്മുടെ GTA 5 ഗെയിം പ്ലേ വരുന്നതാണ്. അപ്പൊ മച്ചമ്മരെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ. പിന്നെ കാര്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ആർജിസ് ടൂളിൽ ഒരു ബിൽഡിംഗ് എടുക്കുക, എന്നിട്ട് ആർജിസ് ടൂളിൽ പോയിട്ട് മോഡ് ഓൺ എന്നടിച്ച് ഒരു പിസ്റ്റൾ ഗണ്ണ് കൊണ്ട് ആ ബിൽഡിംഗിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബിൽഡിംഗ് മാഞ്ഞു പോകുന്നതാണ് നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾക്കൊന്ന് നോക്കണം ഗൈസ്. അത് ഞാൻ ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ അപ്ഡേഷനിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഒന്ന് നോക്കി നോക്കാം, നമ്മൾ ബി ടു എന്ന് വെച്ചിട്ട് നമുക്കൊരു ബിൽഡിംഗ് നമുക്ക് സ്പോൺ ചെയ്യാം. ഇത് ഏറ്റവും നല്ല വലിയൊരു ബിൽഡിംഗ് നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ വീണ്ടും ആർട്ടിസ്റ്റ് ടൂളിൽ കയറിട്ട് മോഡ് ഓൺ, മോഡ് അല്ല മോഡ് അല്ല മോഡ് മോഡ് ഓൺ നടിക്കുക, എന്നിട്ട് ഒരു പിസ്റ്റൽ എടുത്തിട്ട് നമ്മളിത് ഈ ഒരു ബിൽഡിംഗിലോട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ബിൽഡിംഗ് പോകുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ് ഗൈസ്, ബിൽഡിംഗും ഡിസപ്പിയർ ആയിട്ടുണ്ട്. അപ്പൊ മച്ചമാരെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കണം. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. നെക്സ്റ്റ് നമ്മൾ GTA 5 വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതിലെല്ലാം കാത്തിരിക്കുക. എല്ലാവർക്കും ബൈ.